നമസ്കാരം. മത്സര പരീക്ഷകളിലെ ഒരു ചോദ്യമാണ് ശൈലികൾ. ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ സവിശേഷതകളുണ്ട്. ഭാഷയിലെ സൗന്ദര്യം എടുത്തു കാണിക്കുന്നവയാണ് ശൈലികൾ അഥവാ പ്രയോഗങ്ങൾ. അതായത് വാച്യമായ അർത്ഥത്തിന് പുറമേ ലക്ഷ്യമോ വ്യംഗ്യമോ ആയ അർത്ഥത്തെ കുറിക്കുന്ന ശബ്ദസമൂഹത്തെയാണ് ശൈലികൾ എന്ന് പറയുന്നത്. മലയാളത്തിലെ ഏതാനും ശൈലികൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. എല്ല് മുറിയെ പണിയെടുക്കുക. എന്താണ് ഈ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? കഠിനമായി പ്രയത്നിക്കുക. അപ്പൊ ചോദ്യം വരുന്ന എങ്ങനെയായിരിക്കും? കഠിനമായി പ്രയത്നിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? താഴെ നാല് ഓപ്ഷൻസ് തരും. അതിൽ ഏറ്റവും യോജിച്ചത് എന്ന് തോന്നുന്നതാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. കഠിനമായി പ്രയത്നിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? ഏതാണ്? എല്ല് മുറിയെ പണിയെടുക്കുക. അല്ലെങ്കിൽ വേറെ എങ്ങനെയാണ് ചോദിക്കുക? കണ്ണിൽ മണ്ണിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കണ്ണിൽ മണ്ണിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? നാല് ഓപ്ഷൻസ് തരും. അതിലേതാണോ കൂടുതൽ യോജിച്ചത് അതാണ് ഉത്തരമായി എഴുതേണ്ടത്. എന്താണ് കണ്ണിൽ മണ്ണിടുക എന്ന ശൈലിയുടെ അർത്ഥം? വഞ്ചിക്കുക അഥവാ ചതിക്കുക. അടുത്തത് കോയിത്തമ്പുരാൻ. ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവ്. ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവിന് പറയുന്നൊരു പ്രയോഗമാണ് കോയിത്തമ്പുരാൻ. അപ്പൊ രണ്ട് രീതിയിലും ചോദ്യങ്ങൾ വരാം. ഒന്നുകിൽ അർത്ഥം തന്നിട്ട് അതിൻ്റെ ശൈലി ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ശൈലി തന്നിട്ട് ആ ശൈലിയുടെ അർത്ഥമായി വരുന്നത് ഏതാണെന്ന് ചോദിക്കാം. എങ്ങനെ തന്നു കഴിഞ്ഞാലും നമുക്ക് ഉത്തരം എഴുതാൻ അറിയണം. ശൈലികൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ നമ്മുടെ ഭാഷയിൽ തന്നെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതാണ് ഇവയെല്ലാം തന്നെ. അരവൈദ്യൻ ആളെ കൊല്ലും. എന്താണ് ഈ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? അല്പജ്ഞാനം ആപത്ത്. അല്പജ്ഞാനം ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ്. അല്പജ്ഞാനം ആപത്ത്, അതാണ് അരവൈദ്യൻ ആളെ കൊല്ലും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആലത്തൂർ കാക്ക. ആശിച്ച് കാലം കഴിക്കുന്നവൻ. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥമാണ് ആശിച്ച് കാലം കഴിക്കുന്നവൻ. മുൻ പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ആലത്തൂർ കാക്ക. കണ്ടക്ഷോഭം, നിഷ്ഫലമായ സംസാരം. കണ്ടക്ഷോഭം, നിഷ്ഫലമായ സംസാരം. എന്തിനാ ഞാൻ കണ്ടക്ഷോഭം ചെയ്യുന്നത്? അതായത് ഒരു കാര്യമില്ലാതെ നമ്മൾ സംസാരിക്കുന്നതിന് ഒരു കാര്യവും ഇല്ല, അതുകൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല എങ്കിൽ അതിന് പറയുന്നതാണ് കണ്ടക്ഷോഭം, നിഷ്ഫലമായ സംസാരം. അപ്പോ ഇവിടെ ഈ കണ്ടക്ഷോഭം എഴുതുന്നത് എങ്ങനെയാണെന്നൊന്ന് പഠിച്ചു വെക്കുക. കാരണം വളരെ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ പദശുദ്ധി എന്ന വിഭാഗത്തിൽ വരും മത്സര പരീക്ഷകളിൽ. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള പദങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. നന്ദി കുറിക്കുക. എന്താണ് ഈ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? ആരംഭിക്കുക, തുടക്കം കുറിക്കുക എന്നെല്ലാമാണ് നന്ദി കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ദീപാളി കുളിക്കുക. എന്താണ്? ദുർവ്യയം ചെയ്ത് ദരിദ്രനാവുക. വ്യയം എന്ന് പറഞ്ഞാൽ ചെലവാണ്. വ്യയത്തിന്റെ വിപരീതമാണ് ആയം. ആയം വിപരീതം വ്യയം. അപ്പൊ ദുർവ്യയം ചെയ്ത് ദരിദ്രനാവുക എന്ന് വെച്ചാല് അനാവശ്യ ചെലവ് ചെയ്ത് ദരിദ്രനാവുക, അല്ലെങ്കിൽ ധൂർത്ത് കാണിക്കുക. ദീപാളി കുളിക്കുക എന്ന് വെച്ചാൽ ഇതാണ് അർത്ഥമാക്കുന്നത്. അവൻ ദീപാളി കുളിച്ച് എല്ലാം നശിപ്പിച്ചു എന്നെല്ലാം പറയണ കേട്ടിട്ടുണ്ടല്ലോ. ധനാശി പാടുക, അവസാനിക്കുക. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് അവസാനിക്കുക. നക്രബാഷ്പം. നക്രം എന്ന് വെച്ചാൽ മുതലാന്നാണ്. അപ്പൊ നക്രബാഷ്പം മുതലക്കണ്ണീർ, അതായത് ദുഃഖം അഭിനയിക്കൽ. ദുഃഖം അഭിനയിക്കുന്നതിനെയാണ് നക്രബാഷ്പം എന്ന് പറയുന്നത്. കാക്കപ്പൊന്ന്, വിലകെട്ട വസ്തു, അതായത് വിലയില്ലാത്ത വസ്തു. കാക്കപ്പൊന്ന്.
കരതലാമലകം, ഉള്ളം കയ്യിലെ നെല്ലിക്ക. ആമലകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക എന്നാണ്. അപ്പൊ കരം കൈ, ഉള്ളം കയ്യിലെ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ കരതലാമലകം എന്ന ശൈലിയുടെ അർത്ഥമാണ് ഉള്ളം കയ്യിലെ നെല്ലിക്ക. അതായത് വളരെ സ്പഷ്ടമായത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ ഉള്ളം കയ്യിൽ നെല്ലിക്ക വെച്ച് കഴിഞ്ഞാൽ ആ നെല്ലിക്കയുടെ എല്ലാ ഭാഗങ്ങളും കാണും അല്ലെ, അതിന്റെ ഒരു പോയിന്റ് മാത്രമേ, അടിയിലുള്ള പോയിന്റ് മാത്രമേ കാണാതിരിക്കുന്നുള്ളൂ. അപ്പൊ അതൊന്ന് അനക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗവും കാണാം. അപ്പൊ വളരെ സ്പഷ്ടമായത് എന്നാണ് കരതലാമലകം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. കാര്യങ്ങളെല്ലാം കരതലാമലകം പോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വളരെ സ്പഷ്ടമായത് എന്നാണ് അർത്ഥമാക്കുന്നത്. ഭഗീരഥ പ്രയത്നം എന്താണ് ഈ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? സോദ്ദേശ്യമായ കഠിന പ്രയത്നം. സോദ്ദേശ്യമായ കഠിന പ്രയത്നം എന്നതിന്റെ ശൈലിയാണ് ഭഗീരഥ പ്രയത്നം. അതായത് ഭഗീരഥ ചക്രവർത്തി അദ്ദേഹത്തിന്റെ പൂർവികർക്ക് ആത്മശാന്തി ലഭിക്കുന്നതിനായി അല്ലെങ്കിൽ മുക്തി ലഭിക്കുന്നതിനായി ഗംഗാദേവിയെ തപസ്സനുഷ്ഠിക്കുകയുണ്ടായി. സ്വർഗത്തിലുള്ള ഗംഗാ നദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനായി വർഷങ്ങളോളം തപസ്സനുഷ്ഠിക്കുകയും അതുകൂടാതെ ഇതിനായി അദ്ദേഹം മഹാദേവനെ പ്രസാദിപ്പിക്കുന്നതിനായി മഹാദേവനെയും ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ്സനുഷ്ഠിക്കുകയുണ്ടായി. ഇതിനെയാണ് ഭഗീരഥ പ്രയത്നം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ധൃതരാഷ്ട്രാലിംഗനം എന്താണ്? ഉള്ളിൽ പകവച്ച സ്നേഹപ്രകടനം. ഉള്ളിൽ പകവച്ച സ്നേഹപ്രകടനം എന്നതിന്റെ ശൈലിയാണ് ധൃതരാഷ്ട്രാലിംഗനം. ആരാണ് ധൃതരാഷ്ട്രർ? മഹാഭാരത യുദ്ധം കഴിയുമ്പോൾ പാണ്ഡവരെ അഭിനന്ദിക്കാൻ എന്ന വ്യാജേന ധൃതരാഷ്ട്രർ ആലിംഗനം ചെയ്യുന്നു. തന്റെ പ്രിയപുത്രനായ ദുര്യോധനനെയും മറ്റു മക്കളെയും വധിച്ച ഭീമസേനനോട് ഉള്ളിൽ പകവെച്ചുകൊണ്ട് ഇദ്ദേഹം ധൃതരാഷ്ട്രർ ആലിംഗനം ചെയ്യുകയാണ്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ ഭീമസേനന് പകരം ഒരു ഇരുമ്പ് പ്രതിമ, ഭീമസേനന്റെ ഒരു ഇരുമ്പ് പ്രതിമയാണ് വെച്ചു കൊടുക്കുന്നത്. ധൃതരാഷ്ട്രർ ആലിംഗനം ചെയ്യുമ്പോൾ ഈ പ്രതിമ പൊട്ടിത്തകരുകയാണ് ഉണ്ടായത്. ഇതിനെയാണ് ധൃതരാഷ്ട്ര ആലിംഗനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ വാച്യമായ അർത്ഥം ധൃതരാഷ്ട്രരുടെ ആലിംഗനം, ധൃതരാഷ്ട്രാലിംഗനം. ഇതുകൂടാതെ ഇതിന് ഒരു വ്യംഗ്യമായ, നിഗൂഢമായ ഒരു അർത്ഥവും കൂടി ഉണ്ട്. എന്താണ്? ഉള്ളിൽ പകവെച്ച സ്നേഹപ്രകടനം. ഇങ്ങനെയുള്ളതിനെയാണ് ശൈലികൾ എന്ന് പറയുന്നത്. അതായത് വാച്യാർത്ഥത്തിന് പുറമെ വ്യംഗ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു അർത്ഥവും കൂടെ പ്രതിഫലിപ്പിക്കുന്ന ശബ്ദ സമൂഹത്തെയാണ് നമ്മൾ ശൈലികൾ എന്ന് പറയുന്നത്. എണ്ണിച്ചുട്ടപ്പം എന്താണ്? പരിമിത വസ്തു. പറയാറുണ്ടല്ലേ, എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്ന ശമ്പളമൊക്കെ എന്താവാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിമിത വസ്തു. ചുവപ്പ് നാട, അനാവശ്യമായ കാലതാമസം. അനാവശ്യമായ കാലതാമസത്തിന് പറയുന്നതാണ് ചുവപ്പ് നാട. എല്ലാം ചുവപ്പ് നാടയിൽ കിടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായ കാലതാമസം. കാലു മാറുക, എപ്പോഴും പറയാറുള്ള ഒരു വേർഡാണ് അല്ലേ, കാലു മാറുക, നിലപാട് മാറ്റുക. അവസാനം നീ കാലു മാറരുത് കേട്ടോ പറയാറില്ലേ, എന്താണ്? നിലപാട് മാറ്റുക. അലകും പിടിയും മാറ്റുക, എന്താണ്? മുഴുവൻ മാറ്റിപ്പണിയുക. അലകും പിടിയും മാറ്റുക, അതിന്റെ അർത്ഥമാണ് മുഴുവൻ മാറ്റിപ്പണിയുക. വെട്ടൊന്ന് മുറി രണ്ട് എന്താണ് ഈ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശ സ്വഭാവം. അതായത് അവന്റെ സ്വഭാവം വെട്ടൊന്ന് മുറി രണ്ട് എന്ന ടൈപ്പാണ് അവൻ എന്നൊക്കെ പറയാറില്ലേ. എന്താണത്? വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശ സ്വഭാവം. അകത്തു കത്തിയും പുറത്തു പത്തിയും, എന്താണ്? വിരോധം മറച്ചു വെച്ച് സ്നേഹത്തോടെയുള്ള പെരുമാറ്റം. ആ പറയുന്ന വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുമത്, അകത്ത് കത്തിയും പുറത്ത് പത്തിയും, വിരോധം മറച്ചു വെച്ച് സ്നേഹത്തോടെയുള്ള പെരുമാറ്റം. പുസ്തകപ്പുഴു
അർത്ഥം എന്താണ്? എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നവൻ. കോമൺ ആയിട്ട് പറയാറുണ്ട് അല്ലേ? ആ, അവന് റാങ്ക് കിട്ടിയില്ലെങ്കിൽ അതിശയപ്പെടാനുള്ളൂ, അവനൊരു പുസ്തക പുഴുവാണ് എന്നൊക്കെ പറയാറില്ലേ. അതെന്താണ്? എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നവൻ. അജഗജാന്തരം എന്താണ്? അജം എന്ന് വെച്ചാൽ കുതിര, ഗജം എന്ന് വെച്ചാൽ ആന, അന്തരം എന്ന് വെച്ചാൽ വ്യത്യാസം. സോ അജഗജാന്തരം, വലിയ വ്യത്യാസം. ഉണ്ടചോറിൽ കല്ലിടുക എന്താണ് അതിന്റെ അർത്ഥം? നന്ദികേട് കാണിക്കുക. ഉണ്ടചോറിൽ കല്ലിടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് നന്ദികേട് കാണിക്കുക. പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന ഒരു പ്രയോഗമാണ്. ഉണ്ടചോറിൽ കല്ലിടുന്ന പരിപാടി കാണിക്കരുത്, നന്ദികേട് കാണിക്കരുത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മലയാള ഭാഷയിലെ ഏതാനും ശൈലികളാണ് നാം ഇവിടെ പരിചയപ്പെട്ടത്. മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ വന്നിട്ടുള്ളവയാണ് പലതും. അപ്പൊ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.